Okay, we are going to start. Take page number 28. Take page number 28. Let us learn grammar. Let us learn grammar. Okay. The words a and an are articles. Okay. A and an are articles. A storybook, an apple, an egg. Then a mobile phone, a book. Okay. So a and an are called articles. Okay. Aum anum endanu? A and an are articles. Enda paraya? A book ennulla sentence le a endanu? A is an article. Okay. Article. Okay. An apple. An endanu? An is an article. Okay. Aum anum endanu? Article aanu. Then ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതിനുള്ള കാര്യം നമ്മൾ പഠിക്കാൻ വന്ന് ശ്രദ്ധിച്ചിരിക്കാം. എ ആൻഡ് ആൻ ആർ യൂസ്ഡ് ബിഫോർ സിംഗുലർ നൗൺസ്. ഓക്കെ, എ ആൻഡ് ആൻ ആർ യൂസ്ഡ് ബിഫോർ സിംഗുലർ നൗൺസ്. വാട്ട് യു മീൻ ബൈ സിംഗുലർ നൗൺസ് ആൻഡ് പ്ലൂറൽ നൗൺസ്? ഡു യു നോ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ? യെസ്, ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ലേൺഡ് എ സിംഗുലർ നൗൺസ് മീൻസ് only one, right? More than two, more than one and two or more than two are plurals. Okay, rando adil adhigam ullad endanu? Plural aanu. Ini singular noun ennu parnal endanu? Otte onnaanu alle. Singular, single aayittulladaanu endu? Singular noun. Plural, oru paadu ennam ulladaanu? Plural. Okay, then A and an are used before singular nouns. ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? ജോയിനെ ശ്രദ്ധിച്ചോ, ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സിംഗുലർ നൗൺസിന് മുന്നെയാണ് യൂസ് ബിഫോർ എന്നല്ല പറയുന്നത്. ബിഫോർ മീൻസ് മുൻപേ. ഓക്കെ, സിംഗുലർ നൗൺസിന്റെ മുന്നെയാണ് എയും ആനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? A and an are articles and we use articles like a and an before a singular noun. Singular noun inde munneyaanu endu use cheyyunnathu makkale? Articles aya aum anum use cheyyunnathu, hasna. We do not use them before plural nouns. Nammal plural nouns inde munne an x ennu nammal parayarilla, an egg ennu parayarundu, but we didn't say an egg. A books ennu nammal parayarilla, karanam a ennu parnjayal endanu? Onnanu. A books, oru pusthakangal ennu pariyo nammal? No, oru pusthakam ennu parayarundu, a book ennu parayarundu alle. A book. Appo nammal plural nouns inde munne endu use cheyilla makkale? Articles use cheyarilla. We cannot say a glasses or an egg. Okay, മിസ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇവിടെ ഉണ്ടല്ലോ. വി കനോട്ട് സേ എ ഗ്ലാസസ്. പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് ടീ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. പ്ലീസ് ഗിവ് മീ എ ഗ്ലാസസ് ഓഫ് ടീ എന്ന് നമ്മൾ പറയാറില്ല. എ ഗ്ലാസ് ഓഫ് ടീ എന്ന് നമ്മൾ പറയാറുള്ളൂ അല്ലേ? അല്ലേ? എ ഗ്ലാസസ് എന്ന് നമ്മൾ പറയാറില്ല. എ ഗ്ലാസ്, എ ഒരു ഗ്ലാസ്, എ ഗ്ലാസ്. ഓക്കെ, എ ഗ്ലാസ്, നോട്ട് എ ഗ്ലാസസ്. Not a glasses, a glass. An egg, not an egg. An egg, not an egg. Excella, an excella, an egg. Okay then. A is used with the words that begin with a consonant sounds. What do you mean by consonant sounds and vowels? Which are the vowels in English alphabets? A, E, I, O, U. A, E, I, O, U. And then vowels are there. ഈ ഇത്രയും ലെറ്റേഴ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാല് എ, ഇ, ഐ, ഓ, യു, ഈ ലെറ്റേഴ്സ് ബാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വേർഡ്സ് ഇല്ലേ, ബാക്കി സോറി വേർഡ്സ് അല്ല, ബാക്കിയുള്ള ലെറ്റേഴ്സ് ഇല്ലേ, അതെന്താണ്? കോൺസണൻസ് ആണ്. ഓക്കെ, വവൽസ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം കോൺസണൻസ് ആണ്. അപ്പൊ കോൺസണൻസിൽ സൗണ്ടില് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് മുന്നേ മാത്രമാണ് നമ്മൾ എന്ത് ചേർക്കാറുള്ളൂ? എ യൂസ് ചെയ്യാറുള്ളൂ. എ ബുക്ക്, ബി എന്താണ്? ഒരു കോൺസണൻസ് സൗണ്ട് അല്ലേ. ബുക്ക് ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബുക്ക്, ബുക്ക് എന്നുള്ള വേർഡ് ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വാട്ട് ഇസ് ദി സ്പെല്ലിംഗ് ഓഫ് ബുക്ക്? ബി ഒ ഒ കെ, ബുക്ക്, റൈറ്റ്.
ഓക്കെ ബുക്ക് ബി അല്ലേ. അപ്പൊ ബി എന്താണ്? ഒരു കോൺസണന്റ് ആണ്. കാരണം എന്താ? എ ഇ ഐ ഒ യു, അതിൽ ബി ഉണ്ടോ? അത് വവൽ അല്ല. എ കഴിഞ്ഞാൽ നെക്സ്റ്റ് ബി ആണ്, ബി വവൽസ് അല്ല. ഹസ്ന ബി എന്താണ്? കോൺസണന്റ് ആണ്. അതുകൊണ്ടാണ് അതിന് മുന്നേ എന്ത് നമ്മൾ യൂസ് ചെയ്തത്? എ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, വി യൂസ് കോമൺലി വി യൂസ് എ ബിഫോർ കോൺസണൻസ്. കോൺസണൻസിന് മുന്നേ ആണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? എ ചേർക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, എ സ്പൂൺ. എ സ്പൂൺ ആൻഡ് സ്പൂൺ ആണോ? അല്ല, എ സ്പൂൺ. ഓക്കെ, എ സ്പൂൺ. എ യൂണിഫോം. അപ്പൊ നിങ്ങൾ ചോദിക്കും എ ഇ ഐ ഒ യു, യു വവൽസ് അല്ലേ മിസ്സേ, യു വവൽ അല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ യുവിന്റെ മുന്നേ എ ചേർത്തതെന്ന് ചോദിക്കും. അതായത് വവൽ സൗണ്ട്സിന്റെ മുന്നേ ആണ് നമ്മൾ എന്ത് ചേർക്കാറ്? ആൻ ചേർക്കുന്നത് അല്ലേ, അല്ലേടോ? ആൻ നമ്മൾ ചേർക്കുന്നത് വവൽ സൗണ്ടിന്റെ മുന്നിലല്ലേ. ആര് ലിസണിങ് ഹിയർ, ഓൾ സ്റ്റാൻഡ് അപ്പ്. എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ എന്ന്. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ് റിലു, ഹാൻഡ്സ് ഡൗൺ. ഓക്കെ, ലിസൺ ഹിയർ, ലുക്ക് അറ്റ് മീ, പ്ലീസ് സ്മൈൽ, സിറ്റ് ഡൗൺ, സ്മൈൽ, സ്മൈൽ. ഓക്കെ, റെഡി? അപ്പൊ ഇപ്പൊ പറഞ്ഞത് കുഞ്ഞു കാര്യമാണ്, ശ്രദ്ധിച്ച് നോക്ക. ഓക്കെ, എന്താണ് നമ്മൾ വവൽ സൗണ്ട്സ് ഏതൊക്കെയാണ് മക്കളെ? ഇപ്പൊ പറഞ്ഞ് വൃത്തി കേൾക്കണേ, അതുകൊണ്ടാണ് മിസ് ഇപ്പൊ കുറച്ചു സമയം നിങ്ങളോട് വർത്തമാനം പറഞ്ഞത്. നമുക്ക് വേഗം നിർത്താം ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഏതൊക്കെയാ വവൽസ്? ഇനി ഒരാള് പോലും തിരിയാൻ പാടില്ലേ, കേട്ടല്ലോ. ഏതൊക്കെയാ വവൽസ്? എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു. ഓക്കെ, അപ്പൊ ഈ വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് മുന്നെയാണ് നമ്മള് ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കുന്നത്. ആൻ എഗ്, എഗ്. എഗ് ഏത് വേർഡ്സിൽ, ഏത് ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈയിലാണ് അല്ലേ. ഈ എന്താണ്? വവൽ സൗണ്ട് അല്ലേ മക്കളെ, അല്ലേ? ആൻ എഗ്. ഓക്കെ, വൺ മിനിറ്റ്. What is our tool? A E I O U. എന്താണ്? These are vowels. എന്താണ്? Vowel sounds അല്ലേ. ഇത്രയും നിങ്ങൾക്ക് അറിയുന്നതല്ലേ മക്കളെ? ആണ്. ഓക്കെ, then next one നോക്ക. Apple. Apple is a word that start with a, e a. kanda nammada vowel sound aya a aanu apple start cheynathu. Next e, egg, egg. Okay, e a apple, e egg. Next one I, I, ice cream, ice cream. Okay, I, can you see this? Ice. Okay, the next one, O, O, orange, orange, orange. Noka, an apple, egg, ice cream, orange. Then a e i o u, u. Okay, നിങ്ങൾ ഇവിടെ നോക്ക. Okay, അത് എഴുതി കഴിഞ്ഞ നമ്മുടെ സമയം ഇപ്പൊ തീർന്നു പോകും. For that, ഇപ്പൊ മക്കൾ നോക്ക. ഫോർ എക്സാമ്പിൾ എ,
അതൊക്കെ അവിടെ നിൽക്കട്ടെ, എഴുതിയ വേർഡ്സും അവിടെ നിൽക്കട്ടെ. ആൻ ആപ്പിൾ, ഓക്കെ. ആപ്പിൾ എന്നുള്ള ഞാൻ പറഞ്ഞു വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുന്നിൽ ആൻ മാത്രമേ ചേർക്കുള്ളൂ. ഓക്കെ, ആൻ മാത്രമേ ചേർക്കുള്ളൂ. ആൻ അംബ്രല്ല, ഓക്കെ. ദൻ ആൻ ഓറഞ്ച്, ആൻ ആപ്പിൾ, ആൻ എഗ്. അതേസമയം ബുക്ക്, സ്പൂൺ, സ്കെയിൽ, പെൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇതൊക്കെ ഏതിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്? കോൺസണന്റ് സൗണ്ട്സിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എ എവിടെയാണ്? കോൺസണന്റ് സൗണ്ട്സിന് മുന്നിൽ മാത്രമേ എ യൂസ് ചെയ്യുള്ളൂ. വവൽ സൗണ്ട്സിന് മുന്നേ മാത്രമേ ഏത് യൂസ് ചെയ്യുള്ളൂ? ആൻ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യം, കുഞ്ഞു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മാത്രം പറഞ്ഞാ മതി. യെസ്, മനസ്സിലായോ? എനിക്കറിയില്ല, നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് മിസ്സിന് എങ്ങനെയാ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് പേടിയാണ്. മനസ്സിലായി എന്നല്ലേ പറഞ്ഞത്? വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുന്നിൽ ആൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള വവൽസ് ആയ എ, ഇ, ഐ, ഒ, യു കഴിഞ്ഞ് ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഈ കോൺസണന്റ് സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുന്നിൽ എ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? Okay, wait. Then, next one. Next, എന്താണ് ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്? എ യൂണിഫോം, യൂണിഫോം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ അതാ പറഞ്ഞു വന്നത്, യൂണിഫോം. അങ്ങനെയാണെങ്കിൽ യുയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ മിസ്സേ, അവിടെ യു അല്ലേ അവിടെ സ്റ്റാർട്ട് ചെയ്തത്? പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ആൻ യൂസ് ചെയ്യാത്തത്? എ യൂസ് ചെയ്തത് എന്നല്ലേ നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവുക അല്ലേ? ഓക്കെ, ലിസൺ ഹിയർ, മിസ് ഇത് പറയട്ടെ റിലു. അപ്പൊ എന്താ ഡൗട്ട്? ആ ഡൗട്ട് മിസ് ക്ലിയർ ചെയ്തുതരാം. യൂണിഫോം എന്ന സമയത്ത് നമ്മുടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, യൂണിഫോം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. യൂണിഫോം, യൂണിഫോം എന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. യൂണിഫോം ആദ്യത്തെ ലെറ്റർ എങ്ങനെയാ വരുന്നത്? യു ആണ് വരുന്നത്. യു, വൈ യു, യു, യു. ഓക്കെ, ദൻ ആൻഡ് വൈ ഈസ് എ കോൺസണന്റ്. അതൊപ്പം അതെന്താണ്? യു എന്ന് വരുമ്പോ വൈ ഒ യു അല്ല, വൈ യു അല്ലേ? അപ്പൊ ആ വൈ എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ടാണ് അത് എക്സെപ്ഷണൽ കേസാണ്. അത് എന്റെ മക്കൾക്ക് എക്സാമിന് വരില്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്ന ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പൊ വൈ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ എ വന്നത്. യൂണിഫോം, യൂണിഫോം എന്ന് പറയുന്ന സമയത്ത് യു ആണ് വരുന്നത്. വൈ യു അല്ലേ? യു അല്ലേ? അപ്പൊ വൈ, വൈ യു വരുന്ന സമയത്ത് വൈ എന്താണ്? കോൺസണന്റ് സൗണ്ട് അല്ലേ മുത്തേ? അല്ലേ? ഡൗട്ട് ക്ലിയർ ആയോ? വൈ, അപ്പൊ വൈ എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എ യൂസ് ചെയ്യുന്നു. We do not use A before the names of the things. We cannot count. അതുപോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ റൈസ്, അരി നമ്മൾക്ക് എണ്ണി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്താ പറയാ? നമുക്ക് പറ്റില്ല റൈസ് നമ്മൾക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ? We can count rice. അല്ലേ? അരി എത്ര എണ്ണുണ്ട് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ? നോ. അപ്പൊ അതുപോലെ തന്നെ ഷുഗർ, പഞ്ചസാര നമ്മൾക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ? We can't count. Julian, just listen here. Don't play with other things. Adhe pole thana next sugar. We can't count sugar. Sugar namu count cheyan pattilla. Ini water or milk. Vellam namu count cheyan pattuo? No. Then last one, milk. Milk adhe pole namu count cheyan pattuo? No. Appa itharidilulla വേർഡ്സിന്റെ കൂടെ, ഇത്തരത്തിലുള്ള നൗൺസിന്റെ കൂടെ നമ്മള് എ യൂസ് ചെയ്യാറില്ല. ഒരു വാട്ടർ എന്ന് നമ്മൾ പറയാറുണ്ടോ? എ വാട്ടർ എന്ന് നമ്മൾ പറയാറുണ്ടോ? നോ. എ വാട്ടർ എന്ന് നമ്മൾ പറയാറില്ല. കാരണം എന്താ? ഒരു വാട്ടറോ? എത്ര വാട്ടറോ? ഒരു വാട്ടർ. എന്തത് അങ്ങനെ പറയോ നിങ്ങള്? എത്ര മിൽക്ക്? ഒരു മിൽക്ക്, എ മിൽക്ക്. അതുപോലെ തന്നെ എ റൈസ്, എ ഷുഗർ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അറിയാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇനി പറയരുത് അല്ലേ.
അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളുടെ മുന്നിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നിദ ഫാത്തിമ സിറ്റ്. കൗണ്ട് ചെയ്യാൻ കഴിയാത്ത സാധനത്തിന് മുന്നില് നമ്മൾ എ യൂസ് ചെയ്യാൻ പാടില്ല മക്കളെ. തിരിഞ്ഞല്ലോ, ഇത്രയും സമയം പറഞ്ഞ കുഞ്ഞുകാര്യം മനസ്സിലായോ? ഓക്കെ. An is used before word speech begin with the vowel A-E-I-O-U or a vowel sound. Example, an image, an egg, an honest man, an hour. Okay. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വവൽ സൗണ്ട്സിന് മുന്നേ നമ്മൾ എന്തേ യൂസ് ചെയ്യുള്ളൂ? എ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വവൽ സൗണ്ട്സിന് മുന്നേ എ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ആൻ ഇമേജ് ഇ നോക്കാം. ഇവിടെ ഇവിടെ ഇതും കൂടി എഴുതിക്കോ, ഓണസ്റ്റ് കൂടി ഇവിടെ എഴുതിക്കോ. യു ക്യാൻ റൈറ്റ് എ ഷോർട്ട് നോട്ട്. നിങ്ങൾ ആരും ചോർട്ടായിട്ട് എഴുതുന്നൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ പോട്ടെ. ഓണസ്റ്റ്, എ ഫോർ ആപ്പിൾ, ഇ ഫോർ എഗ്, ദെൻ ഐ ഫോർ ഐസ്ക്രീം, ഒ ഫോർ ഓറഞ്ച്, ദെൻ യു ഫോർ എ ഇ ഐ ഒ യു അല്ലേ? ഓ ഓ സൗണ്ട് ആണ് അവിടെ വരുന്നത്. ഓണസ്റ്റ്, എച്ച് ഒ എൻ ഇ എസ് എന്ന് വായിക്കാം, ഓണസ്റ്റ്. ഓക്കെ, ദെൻ യു ഇവിടെ വരുന്നത് എന്തിനാണ്? എൻ അവർ, അവർ. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, ഇതിന്റെയൊക്കെ കൂടെ മുന്നിൽ മാത്രമേ ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഐസ്ക്രീം, ആൻ ഓറഞ്ച്, ആൻ ഓണസ്റ്റ് എന്നിങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. അതായത് എ ആപ്പിൾ, എ എഗ്, എ ഐസ്ക്രീം, എ ഓറഞ്ച്, എ ഓണസ്റ്റ് എന്ന് നമ്മള് പറയാറില്ല. ഓക്കെ, മനസ്സിലായോ? വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുന്നിൽ നമ്മൾ ആൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ദെൻ Then, in words like honest and hour, the letter H is silent. So, the words begin with the vowel O. Ini, honest ennum hour ennum ningal ezhuthi, alle? Honest ezhuthi ningal, adu pole thana hour enna spelling um ezhuthi. Nokkiye. Idendane? ഇവിടെ ഓണസ്റ്റ് ആണ്, അവർ ആണ്, എച്ച് ഇവിടെ സൈലന്റ് ആണ്. ഓക്കെ, ഓണസ്റ്റ്, എച്ച് ഇസ് സൈലന്റ്, ഹോണസ്റ്റ് എന്ന് വായിക്കരുത്. ഓണസ്റ്റ്, എച്ച് ഇസ് സൈലന്റ് ഹിയർ. ഓക്കെ, എച്ച് ഇസ് സൈലന്റ് ഹിയർ. ഓണസ്റ്റ് ആൻഡ് അവർ എന്ന് വായിക്കുന്ന സമയത്ത് നമ്മൾ ഹവർ എന്ന് വായിക്കാറില്ല, അവർ എന്നാ വായിക്കാറുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഹോണസ്റ്റ് എന്ന് നമ്മൾ പറയില്ല, ഓണസ്റ്റ്, ഓണസ്റ്റ്. ദെൻ Then, next, എന്തേ ഷഹമ? Clear ല്ല. It may be your range problem. Okay, then. Next page, take page number 29. ഈ ചെറിയ കാര്യം പറയാനാണ് ഇത്രയും സമയം എടുത്തത്. പേജ് നമ്പർ 29. പേജ് നമ്പർ 29. Filling the blanks with A or an. ചെയ്തോ? Try to find the answer.
ഓക്കെ ഫിനിഷ്. ഓക്കെ ആൻസർ നോക്കാം. ഫസ്റ്റ് ഡി, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് എ ഓർ എൻ. ഫസ്റ്റ് വൺ, ഡാഷ് സ്റ്റീൽ ബാർ ആൻഡ് ഡാഷ് അയൺ ബാർ. ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് ആൻസർ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് വൺ, എ സ്റ്റീൽ ബാർ ആൻഡ് അയൺ ആൻഡ് ആൻ അയൺ ബാർ. എ സ്റ്റീൽ ബാർ, റൈറ്റ്. എ സ്റ്റീൽ ബാർ ആൻഡ് ആൻ അയൺ ബാർ. ഓക്കെ ഫസ്റ്റ് വൺ. ഫാത്തിമ എം എം എഴുതിയില്ല. ഡിഡ് യു ഫിനിഷ്? പേജ് നമ്പർ 29, 29. ഫസ്റ്റ് വൺ, ഡാഷ് സ്റ്റീലിൽ നിന്നെടുത്ത് എ എഴുതുക. അടുത്ത വൺ, ആൻഡ് ആൻ അയൺ ബാർ, ആൻ. ഓക്കെ സെക്കൻഡ് വൺ, എ ഡാഷ് ഇയർ ആൻഡ് ഡാഷ് ഐ. ആൻ ഇയർ ആൻഡ് ആൻ ഐ, രണ്ടും ആൻ തന്നെയാണ്, രണ്ടും ആൻ തന്നെയാണ്. ഞാൻ ബോർഡിൽ എഴുതരണോ? ഞാൻ ഇത് ബോർഡിൽ എഴുതണോ? യെസ്. ഫസ്റ്റ് വൺ, it should be capital, a steel and an iron bar. Okay, second one, an ear and an eye, sorry, eye. Third one, an eagle and an ostrich. An eagle and an ostrich. An eagle and an ostrich. Next, the fourth one, a thread and a needle. A thread and thread and a needle. And fifth one, an arm and a leg. An arm and a leg. Next one, an article and a noun. An article and a noun. Seventh one, an umbrella and a raincoat. Last one, a gorilla and an ox. A gorilla and an ox. Okay, all of you finished? Yes. Then E, complete these sentences using a or and. Okay, adhupol thanne avade E nokka makkale. E, next one E. Complete the sentences using a or an. A allengil an ubayogichittu avade koduthirikkunna sentence fill cheya. First one, my mother told me dash interesting, an interesting story, right? My mother told me an interesting. Ezhuthu avade an interesting. Adikavi, did you finish? My mother told me, I don't have pen. ഓക്കെ ഇവിടെ
My mother told me an interesting story. It was about a young princess. A young princess. എന്നെ തന്നെ നോക്കിയിരിക്കാതെ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതു മോളെ ഫാത്തിമ. My mother told me an interesting story. It was about a young princess. A young princess who lived in a beautiful palace. A beautiful palace. Okay. Our first one complete ആയില്ലേ? My mother told me an interesting story. It was about a princess who lived in a beautiful palace. Okay, next one. Second one. Ostrich lays huge an ostrich. An ostrich. First one. An ostrich lays huge eggs like the emu. It is a big. A big. ജോയൽ എഴുതുന്നില്ല തോന്നല്ലോ ജോയലെ. മിസ് എഴുതരാം ബോർഡില്. ഫസ്റ്റ് വൺ, മൈ മദർ ടോൾഡ് മീ ആൻ ഇൻട്രസ്റ്റിംഗ് story. It was about a young princess who lived in a beautiful palace. This is the first one. My mother told me an interesting story. It was about a young. Okay, kando. A. Okay. ഇത്രയാണ് നിങ്ങൾ അതിൽ എടുത്ത് എഴുതേണ്ടത്. Okay, now I am going to write the second one. Make it fast. An ostrich lays huge eggs like the emu. Like the emu, it is a big bird and can fly only short distance. Okay, appa edakya okay, mark cheyidille ningal ezhuthi eduthille. An ostrich lays huge eggs like the emu. It is a big bird and can fly only short distances. Okay, next one. Third one, it is going to rain. It is going to rain. Please carry dash umbrella, an umbrella. My aunt said
മൈ ഓൺ സെറ്റ് ഒന്നും ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതില് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ നമ്പർല. ഇത് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ എഴുതേണ്ടത്, ആ നമ്പർല. ഇറ്റ് ഇസ് ഗോയിങ് ടു റെയിൻ, പ്ലീസ് ക്യാരി ആ നമ്പർല. സെറ്റ് മൈ, സോറി, മൈ ഓൺ സെറ്റ്. ഓക്കെ, ആൻഡ് അനദർ വൺ, ഫോർത്ത് വൺ. Fourth one, Meena lives in a, Meena lives in a joint family, joint family. She has an aunt. Two uncles, an elder brother and a sister living with her. Okay, appo edakiyana In A, she has an aunt, two uncles, an elder brother and a sister. ഇത്രയും നിങ്ങൾ എഴുതിയില്ലേ? Okay, finished. Okay, finish ചെയ്തല്ലേ എല്ലാവരും? Then next work, let us listen. Okay, we can skip that. അത് എക്സാമിന് വരുന്നതല്ല. ഓക്കെ, എന്നുകൊണ്ട് നമ്മൾക്കത് ഇപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നമുക്കത് വേണ്ട. നെക്സ്റ്റ്, ലെറ്റസ് റൈറ്റ് ബേസ്ഡ് ഓൺ ദി ഗിവൻ പിക്ചർ, എക്സ്പ്ലെയിൻ ബൈ ദി സൈക്കിൾ ഓഫ് ദി ബട്ടർഫ്ലൈ ഇൻ 6 സെന്റൻസ്. ഓക്കെ, ബട്ടർഫ്ലൈന്റെ പ്രൊഡക്ഷൻ ആണല്ലേ ഇവിടെ കാണിക്കുന്നത്. അതിന് ആ പിക്ചർ നമ്മളോട് അവലോകനം ചെയ്ത് അത് ഒബ്സർവ് ചെയ്ത് 6 സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. നമുക്കത് എഴുതാനുള്ള ടൈം ഇപ്പൊ ഇല്ല, 2 മിനിറ്റ്സ് മാത്രമേ ലെഫ്റ്റ് ഉള്ളൂ. അപ്പൊ ട്രൈ ടു റൈറ്റ് 6 സെന്റൻസസ് ബൈ അബൌട്ട് ദാറ്റ് പിക്ചർ. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് എ ഹോം വർക്ക്. മിസ് തന്നെ എഴുതി തരാം നെക്സ്റ്റ് ക്ലാസ്സില്. ഇന്നലത്തെ സെന്റൻസ് കൂടി എഴുതാനുണ്ട് അല്ലേ, ആ വേർഡ്സ് വെച്ചിട്ട്. അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ ടേക്ക് നെക്സ്റ്റ് ലെസൺ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അവർ 7th ലെസൺ, ദാറ്റ്സ് എ സ്മോൾ ലെസൺ. Safety comes first. Okay, we can take this chapter in the next class. Okay, Relu, do you hand it out? Make a sentence with that, with this word be. അതെ ഇപ്പൊ നമുക്ക് നോക്കാൻ വേണ്ടി സമയമില്ലല്ലോ. ഞാൻ വന്നാപാടെ നിങ്ങൾ ആര് ഹോംവർക്കിന്റെ കാര്യം മിസ്സിനോട് പറഞ്ഞിട്ടില്ലല്ലോ. മിസ് അതുകൊണ്ട് അത് പറഞ്ഞുതരാം ക്ലാസ് എടുക്കുന്ന സമയത്ത്, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഇനി ഇത് 1 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ദെൻ ബൈ, സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കേ.